നമസ്കാരം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നാടൻ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമായിരിക്കും, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അപ്പം ഒത്തിരി പേർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇപ്പം നല്ല പാവയ്ക്ക കിട്ടുന്ന സമയമാണ്. അപ്പം നല്ല ഓർഗാനിക് കുറച്ച് പാവയ്ക്ക കിട്ടിയപ്പം ഞാൻ ഓർത്തു പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കി കാണിക്കാമെന്ന്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. നമുക്ക് പാവയ്ക്ക വേണം. ഇത് ഒരു പാവയ്ക്കയാണ്. നല്ല വെള്ള കളറിലെ പാവയ്ക്കയാണെങ്കിൽ ഒട്ടും കയ്പ്പ് കാണത്തില്ല. അപ്പം അങ്ങനെ വെള്ള കളറിലെ പാവയ്ക്കയായിരുന്നു ഇത്. അപ്പം ഇത് ഒരു പാവയ്ക്കയാണ്. ഇത് വട്ടത്തിൽ ഈ നീളത്തിൽ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം അകത്തെ കുരുവെല്ലാം നീക്കി ഇത് കനം കുറച്ച് ഇങ്ങനെ ഈ സൈസിലുള്ള സ്ലൈസാക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്. ഇതൊരു 6 അല്ലി ചുമന്നുള്ളി തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞതാണ്. പച്ചമുളക് നീളത്തിലരിഞ്ഞത് 3 എണ്ണം. ഇത് തേങ്ങാക്കൊത്താണ്. 1/2 മുറി തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണം നമുക്ക് പാകത്തിന്. കറിവേപ്പില വേണം. ഇനി വെളിച്ചെണ്ണ വേണം. ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് തീ കത്തിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുമന്നുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത് 6 അല്ലി ചുമന്നുള്ളിയാണിത്. ഇത് ചേർക്കാം. ഇത് 3 പച്ചമുളക്. അതുപോലെ തേങ്ങാക്കൊത്താണിത്. 1/2 മുറിയുടെ പകുതി തേങ്ങാക്കൊത്ത്. ഇനി നമുക്കിതിലേക്ക് പാവയ്ക്കയും ചേർക്കാം. ഇത് ഞാൻ പറഞ്ഞു ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പമുള്ള പാവയ്ക്കയായിരുന്നു. 1 പാവയ്ക്കയാണിത്. പാവയ്ക്ക കയ്പ്പൊക്കെ ഉള്ളതുകൊണ്ട് അധികം പേർക്ക് ഇഷ്ടമില്ല. പക്ഷേ പാവയ്ക്ക വളരെ നല്ലതാണ്. നല്ല അയൺ റിച്ചൊക്കെയാണ് പാവയ്ക്ക. അപ്പോൾ പാവയ്ക്ക നമ്മൾ കഴിക്കേണ്ടതാണ്. നമുക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അധികം എരിവൊന്നുമില്ല, അധികം മസാലയൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല തീയിൽ തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റി വേവിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതാ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ നിർത്താം. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. പാവയ്ക്കയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.